പ്രാഥമികമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ശരി, അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, നോക്കൂ, യു ലളിത് ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കുമ്പോൾ പറഞ്ഞത് ജനങ്ങളും നിയമ സംവിധാനവും അകലുന്ന രീതി അവസാനിക്കേണ്ടതുണ്ട് എന്നാണ്. ഇതിപ്പോൾ ഉന്നതമായൊരു പദവിയിലിരുന്ന ഒരാൾ വന്ന് ഭക്തരോട് ഇങ്ങനെ ചില വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ ജനങ്ങളും നിയമ സംവിധാനവും തമ്മിലുള്ള അകലം കൂടുകയല്ലേ? അങ്ങനെയാണ് തോന്നുന്നത് ശ്രീകൃഷ്ണരാജ്. സി, ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര സുപ്രീം കോടതിയിൽ ഈ ഒരു വിഷയത്തിൽ തന്നെ വിധിന്യായം എഴുതിയ ജഡ്ജ് എന്ന നിലയിൽ അവർ ഒരിക്കലും ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിക്കൂടായിരുന്നു. സുപ്രീം കോടതിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസ്യതയെ തച്ചു തകർക്കുന്ന തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത്. അതിനർത്ഥം അവര് ഐഡിയോളജിക്കലി ബയസ്ഡ് ആണെന്നുള്ളതല്ലേ? ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ആദരിക്കപ്പെട്ടിട്ടുള്ള ഒരു ആശയ സംഹിതയാണ്. കേരളത്തിൽ ഇപ്പൊ അധികാരത്തിലിരിക്കുന്നത് അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രോസസ്സിലൂടെ അധികാരത്തിലേറിയ ഒരു സർക്കാരാണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്ന രീതിയിൽ അവരങ്ങനെ ഒരു അഭിപ്രായം നടത്തിയത് തീർച്ചയായിട്ടും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോസസ്സിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ്. ഒരിക്കലും അവരുടെ ഭാഗത്തു നിന്ന് അതുണ്ടായിക്കൂട. അവര് എഴുതിയ വിധിന്യായങ്ങളെ കുറിച്ച് സാമാന്യ ജനങ്ങൾ സംശയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറ്റപ്പെടുത്തുവാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഒരു ഐഡിയോളജിക്കലി ഇൻഡോക്ട്രിനേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ പ്രിജുഡിസ് ആശയപരമായിട്ടുള്ള ശത്രുത വെളിവാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ മുഖതാവിൽ നിന്നും അവര് വിരമിച്ചതിന് ശേഷം ഏത് കേസിലാണോ അവർ വിധി എഴുതിയത് ആ കേസുമായി ബന്ധപ്പെട്ട ആരാധനാലയം സന്ദർശിച്ച ശേഷം അവർ പുറത്തു വെച്ച് നടത്തുക എന്നത് ഒരു രീതിയിലും ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. സുപ്രീം കോടതിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് മാത്രമല്ല, അവർ ജസ്റ്റിസ് ലളിതും ഞാനും കൂടെ ഇത് തടഞ്ഞു എന്ന് പറയുമ്പോൾ വളരെയധികം പരിണിത പ്രജ്ഞനായിട്ടുള്ള നിയമ പാണ്ഡിത്യമുള്ള ജസ്റ്റിസ് ലളിത്, അദ്ദേഹം ഇന്ന് ചീഫ് ജസ്റ്റിസ് ആണ്, അദ്ദേഹത്തിനെ കൂടെ അറിഞ്ഞോ അറിയാതെയോ അവർ ആ ഒരു നുഖത്തിലേക്ക് കെട്ടുകയാണ് ചെയ്തത്. ആത്യന്തികമായിട്ടും ജഡ്ജ്മെന്റുകൾ വരുന്നത് കോടതിയുടെ റീസണിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ്. കാര്യകാരണ സഹിതമാണ് ഉത്തരവുകൾ വരുന്നത്. അവിടെയൊന്നും ഈ ഐഡിയോളജിക്കൽ റിവൽഷൻ അവർ പ്രകടിപ്പിച്ചിരുന്നില്ല. അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായത് ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ തന്നെ കറുത്തിയ അധ്യായമായി കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അതിനോടൊപ്പം തന്നെ അംഗീകരിക്കേണ്ടതായിട്ടുള്ള കാര്യം അവർ സുപ്രീം കോടതിയിൽ അവരുടെ മുമ്പിൽ നിരവധി കേസുകളിൽ ഞാൻ അപ്പീർ ചെയ്തിട്ടുണ്ട്. എനിക്ക് അവർ റിപ്പോർട്ടബിൾ ജഡ്ജ്മെന്റ് തന്നിട്ടുണ്ട്. ഒരു കേസിൽ സുപ്രീം കോടതിയുടെ വിധിന്യായം തന്നെ അവർ റീകോൾ ചെയ്യുവാനുള്ള സന്നദ്ധത കാണിച്ചു, അതിനകത്ത് ഒരു തെറ്റ് ചൂണ്ടിക്കാട്ടിയപ്പോൾ. അതൊരു റിപ്പോർട്ടബിൾ ജഡ്ജ്മെന്റ് ആണ്. സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഏതൊരു ലോയറോട് ചോദിച്ചാലും പറയും അവർ ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള വളരെ അക്കോമഡേറ്റീവ് ആയിട്ടുള്ള ഒരു ജഡ്ജ് ആയിരുന്നു എന്ന് തന്നെയായിരിക്കും ഇന്നും അവരെ വിശകലനം ചെയ്യുക. അവരുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ ശരിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു. പക്ഷെ അവരൊരു റിഗ്രസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം വളരെ ചരിത്രപ്രസിദ്ധമായ പല വിധിന്യായങ്ങളും അവർ എഴുതിയിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് സെക്ഷൻ 377 IPC ഹോമോസെക്ഷുവാലിറ്റിയെ ഡീക്രിമിനലൈസ് ചെയ്ത നവതേജ് സിംഗ് ജോഹാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന 2018 ഭരണഘടനാ ബെഞ്ചിന്റെ വിധിന്യായത്തിൽ അവരെഴുതുകയുണ്ടായി ഈ ഒരു സമൂഹത്തോട് ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന ഒരു പ്രൊക്ലിവിറ്റി ഉള്ള അതിനുള്ള ഒരു താല്പര്യമുള്ള ഒരു സമൂഹത്തോട് നാം മാപ്പ് അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധേയമായ വാക്കുകളിലൂടെ അവർ കുറിക്കുകയുണ്ടായി. പിന്നെ അഡൽട്രിയെ ഡീക്രിമിനലൈസ് ചെയ്ത ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലെ ബെഞ്ചിലും അവരംഗമായിരുന്നു. അപ്പൊ അവരെ ഒരു റൈറ്റിസ്റ്റ് ആയിട്ട് നമുക്ക് വരച്ചു ചേർക്കാൻ കഴിയില്ല. പക്ഷെ തീർച്ചയായിട്ടും അവർക്കൊരു കമ്മ്യൂണിസ്റ്റ് വിരോധം ഉണ്ടായിരുന്നു എന്നത് വെളിവാക്കുന്ന തരത്തിലുള്ള അവരുടെ സ്റ്റേറ്റ്മെന്റ് അവർ ഒഴിവാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആസ് എ ജഡ്ജ് അവരുടെ ബാക്കിയുള്ള വിധിന്യായങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ റീസണബിൾ ആയിട്ടുള്ള വളരെ അക്കോമഡേറ്റീവ് ആയിട്ടുള്ള ഒരു ജഡ്ജ് ആയിരുന്നു എന്ന് തന്നെ ആയിരിക്കും. രാഷ്ട്രീയ പ്രൊഫഷണൽ ഡിഫറൻസസ് ഒക്കെ മറന്ന് അല്ലെങ്കിൽ മറ്റെല്ലാ താല്പര്യങ്ങൾക്കും അതീതമായി എല്ലാ അഭിഭാഷകരും അങ്ങനെ അഭിപ്രായമായിട്ടും പറയുക. കപിൽ സിബലും ഈ തരത്തിലുള്ള അഭിപ്രായം പ്രകടിപ്പിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അവരെ കുറിച്ച്. പക്ഷേ അവരിൽ നിന്ന് വന്നത് ഏറ്റവും അപലപനീയമായിട്ടുള്ള
സുപ്രീം കോടതിയുടെയും ഇന്ത്യൻ ജുഡീഷ്യറിയുടെയും പേരിന് കീർത്തിക്ക് വിഘാത നാശമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒഴിവാക്കേണ്ടുന്നതായിട്ടുള്ള അവരുടെ മനസ്സിൽ ഒരിക്കലും അങ്കുരിക്കരുതാത്ത ഒരു ചിന്തയാണ് വരികയും അവരവിടെ പ്രകടിപ്പിക്കുകയും ചെയ്തത്. തീർത്തും അപലപനീയമാണ്. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, നോക്കൂ, വിധിന്യായങ്ങളിൽ പലപ്പോഴും കൃത്യത പാലിക്കാറുള്ള ഒരാളെന്ന്